ഈ കാണുന്നതാണ് ഇഞ്ചക്ഷൻ മോട്ടാർ ഇഞ്ചക്ഷൻ മോട്ടാർ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നമ്മളൊരു പഴയ സ്ലാബിൻ്റെയോ പഴയൊരു ബീമിൻ്റെ കൂടെ പുതിയൊരു ബീമോ സ്ലാബ് അടിക്കുമ്പോൾ നമ്മൾ ആ പഴയ സ്ലാബിലും ബീമിലൊക്കെ ഡ്രിൽ ചെയ്തതിന് ശേഷം അതിലേക്ക് കമ്പി കൊടുത്തിട്ടാണ് നമ്മൾ പുതിയതായിട്ട് അടിക്കുന്ന സ്ലാബുകളും ബീമുകളും ആട് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഡ്രിൽ ചെയ്തതിന് ശേഷം ആ കമ്പി കൊടുക്കുമ്പോൾ ആ കമ്പിക്ക് ഒരു കമ്പിക്കൊരു ഒരു ബലം ഒരു പിടുത്തൊക്കെ കിട്ടണമെങ്കിൽ ആ ഉള്ളിലേക്ക് ശരിക്ക് കോൺക്രീറ്റ് ഇറങ്ങിപ്പോകണം നമ്മുടെ നോർമൽ കോൺക്രീറ്റ് ആണെങ്കിൽ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയില്ല അപ്പോൾ നമ്മൾ ഈ ഇഞ്ചക്ഷൻ മോട്ടാറ് ആ ഹോളിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം കമ്പി കൊടുത്തതിന് ശേഷം നല്ല സെറ്റായതിനു ശേഷം മാത്രമാണ് നമ്മൾ ഈ പുതിയ കോൺക്രീറ്റ് ആടയുന്നത് ഈ കാണുന്നത് ഒരു പഴയ വില്ലയുടെ റിനോവേഷൻ വർക്കാണ് അപ്പോൾ നമുക്കിതിലേക്ക് പുതിയതായിട്ടൊരു ബീം അടയണം അപ്പോൾ പുതിയതായിട്ട് ബീം അടയാന് ആദ്യം പഴയ ബീമിന് ഡ്രില്ല് കൊടുത്തു അതിനുശേഷം ഈ ഇഞ്ചക്ഷൻ മോട്ടാറ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഇരുപത് സെൻറ്റെങ്കിലും ഉള്ളിലേക്ക് ഡ്രില്ല് ചെയ്യണം അതിനുശേഷം ഇഞ്ചക്ഷൻ മോട്ടാറ് നന്നായിട്ട് അടിച്ചതിന് ശേഷമാണ് നമ്മൾ കമ്പി വെച്ചിട്ട് അവിടെ സ്ട്രെങ്ത് കൊടുക്കുന്നത് വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഗണ്ണ് വെച്ചിട്ട് ഇഞ്ചക്ഷൻ മോട്ടാറ് നന്നായിട്ട് ഉള്ളിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ കമ്പി കൊടുക്കാവൂ ചിലവർ സിമെൻറ്റ് പേസ്റ്റൊക്കെ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കും അതിനൊന്നും പ്രോപ്പർ സ്ട്രെങ്ത്തിട്ടില്ല ഇതുപോലെ ഇഞ്ചക്ഷൻ മോട്ടാർ തന്നെ ഏതെങ്കിലും ഒരു കെമിക്കലൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് അടിച്ചു കൊടുത്തതിനു ശേഷം കമ്പി വച്ചിട്ട് പിന്നെ അത് നന്നായിട്ട് സ്ട്രെങ്ത്ത് ചെയ്യുന്നതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ കോൺക്രീറ്റ് ചെയ്യേണ്ടത്